ഹലോ ഗേയ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അടിപൊളി ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. ഡിസ്പോസിബിൾ പ്ലേറ്റ് കൊണ്ട് നല്ലൊരു വോൾ ഹാങ്ങറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് ഫുള്ള് നമ്മൾ എടുത്തിട്ടുണ്ട്, വേറൊരു പ്ലേറ്റിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഇതുപോലെ പാഴായിട്ടുള്ള ഫെവിക്വിക്ക് പശയുടെ ഒഴിഞ്ഞ കവർ നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊരു നാല് കവർ ഞാൻ എടുത്തു. അതിൻ്റെ സൈഡൊക്കെ നമ്മൾ കത്രയേക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കവറിൽ ആക്രിലിക് കളർ ഉപയോഗിച്ച് നമ്മൾ ഒന്ന് കളർ അടിച്ച് കൊടുക്കണം. അതിൻ്റെ ഉൾഭാഗം ഏകദേശം ഒരു റോസ് കളർ അടിക്കുക. ഇപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഇതുപോലെയുള്ള പശയുടെ കവറുകളൊക്കെ നല്ല നല്ല ക്രാഫ്റ്റുകൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറേ ക്രാഫ്റ്റുകൾ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന ഇങ്ങനെയുള്ള കവറുകളും ഒക്കെ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. കാര്യം ഇതിൻ്റെ ഫൈനൽ ലുക്ക് വളരെ നല്ലതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണണേ. അപ്പം നമ്മൾ എടുത്ത നാല് പശയുടെ കവറിൽ നമ്മൾ കളർ ചെയ്തു. അത് നാലെണ്ണവും ആ പകുതി ഭാഗമുള്ള പ്ലേറ്റിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇത് 20 രൂപ വില വരുന്ന ഒരു പാക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് കണ്ണാണ്. അത് നമ്മൾ പാവയൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കണ്ണാണ്. അപ്പോൾ അത് നമ്മൾ പശയുടെ കവറിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് നമുക്ക് കൈയും കാലും ഒക്കെ ഒന്ന് വരച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാർക്കർ പെന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കണ്ണുകൾ മേടിക്കാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വട്ടത്തിലുള്ള ഒഴിഞ്ഞ ഗുളികയുടെ കവർ എടുത്തിട്ട് അതിൽ വൈറ്റ് പെയിൻ്റ് അടിക്കുക. അതിന് മുകളിൽ ഒരു ചെറിയ ബ്ലാക്ക് കളറിൽ പൊട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം കണ്ണായിട്ടുണ്ട്. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഓരോ ഷേപ്പുകൾ നമ്മൾ വരച്ച് കൊടുക്കുക. ആ കാലിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ചെറിയ ഗുളികയുടെ കവറൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗിയാകും. ഇതൊക്കെ എംബോസ് ചെയ്ത് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ കിട്ടുന്ന കവറുകളൊക്കെ കളക്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എല്ലാ കൈയുടെ ഭാഗവും ഒന്ന് വരച്ചെടുത്തു. ഇനി ഫോം ഷീറ്റിൽ ഒരു തൊപ്പി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ ടിപ്പ് ഭാഗത്ത് തെർമോക്കോളിൻ്റെ ഓരോ ബോൾസും നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യം എടുത്ത പ്ലേറ്റിലോട്ട് ഈ പകുതിയിൽ വർക്ക് ചെയ്ത ആ ഭാഗം നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ബാക്കിലൊരു ആണിയിൽ കൊളുത്തിട്ടുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി വോൾ ഹാങ്ങറായി. ഇതിൽ പേനയും കുട്ടികളുടെ സാധനങ്ങളൊക്കെ നമുക്ക് പെൻസിലും പേനയൊക്കെ ഇട്ട് വെക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.